നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ക്രാഫ്റ്റ് ആണ്. സോഡയുടെ ബോട്ടിലിന്റെ ക്യാപ്പ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഒരു കാർഡ്ബോർഡിന്റെ പീസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. സെന്റർ ഭാഗത്തായിട്ട് ഒരു റൗണ്ട് ഇട്ട് കൊടുക്കാണ് നമുക്ക്. എന്തെങ്കിലും നമുക്ക് നടുക്ക് വെക്കണമെങ്കിൽ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള റൗണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാൻഡിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഞാനവിടെ റൗണ്ട് വെക്കുന്നത്. പിന്നെ കുറച്ച് സോഡയുടെ ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ, ഈ ടൈപ്പ് ക്യാപ്പ്, അപ്പോൾ അത് ഞാൻ ഈ രീതിയിലൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മടക്കിയെടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയർ യൂസ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ മടക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഞാനതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഏതാണോ നമ്മുടെ ഗ്ലൂ അവൈലബിൾ ഉള്ളത്, ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്ലെക്സ് ഗ്ലൂ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഫെവിക്കോൾ ആണെങ്കിൽ ഒട്ടാനായിട്ട് കുറച്ചധികം നേരം എടുക്കും. അപ്പോൾ പിന്നെ ഗ്ലൂ ഗൺ ഉള്ളവർക്ക് അതും യൂസ് ചെയ്യാം. അപ്പം അത് വെച്ചാണ് ഞാൻ എന്താ ഫ്ലെക്സ് ഗ്ലൂ വെച്ചാണ് ഞാൻ ഇവിടെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം. അപ്പോൾ അത് ഈ രീതിയിലായിട്ട് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എനിക്ക് ഒട്ടിച്ചപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി കൂടെ ഇറക്കി ഒട്ടിക്കണമായിരുന്നു ആദ്യത്തെ ലെയറേ. അപ്പോൾ അത് ഇച്ചിരി കയറിപ്പോയി. അത് കാരണം അടിയിലത്തെ കാർഡ്ബോർഡ് നമുക്ക് കാണാൻ പറ്റി. അതിനിപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്താണ് മാറ്റാമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് സെക്കൻഡ് ലെയർ ഒട്ടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് തേർഡ് ലെയറും ഇതേപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേ ഞാൻ മൂന്നാമത്തെ ലെയറും കൂടെ ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇതേ കണ്ടില്ലേ, ഇത് ഇങ്ങനെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പം നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറ് അക്ലിക് പെയിൻ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്ത്. എന്നിട്ട് ഞാൻ ഗോൾഡൻ മെറ്റാലിക് കളറിൻ്റെ പൊടിയില്ലേ, അതാണൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തത്. അപ്പോൾ കളർ ചെയ്തപ്പോഴത്തേക്ക് നല്ല ഭംഗിയായി കാണാനായിട്ട്. അപ്പോൾ നടുക്കായിട്ട് ഞാനൊരു ക്യാൻഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ക്യാൻഡിലാണ് കേട്ടോ, ബോട്ടിലിൻ്റെ ക്യാപ്പിനകത്ത്. അപ്പോൾ അതും കൂടെ കത്തിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ ഇന്നത്തെ ഈ എന്താണ് ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടുള്ള ക്യാൻഡിൽ ഹോൾഡർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.